നമസ്കാരം. നമുക്കിന്ന് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് അഥവാ കാറ്റിൻ്റെ ഉറവിടം തേടി. അപ്പോൾ എന്താണ് ഈ കാറ്റ് അഥവാ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം എന്താണെന്നറിയാം. പക്ഷേ ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ എങ്ങനെ പറയും? ഇപ്പോൾ ഒരാൾ ചോദിക്കണം വാട്ട് ഈസ് വിൻഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയായിരിക്കും അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുക? അപ്പോൾ മനസ്സിലാക്കുക, വിൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ. ഇതാണ് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഓഫ് എയർ. വായുവിൻ്റെ തിരശ്ചീന ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വിൻഡ് അഥവാ കാറ്റ്. അപ്പോൾ നമുക്ക് പറയാം ഇതാണ് വാട്ട് ഈസ് വിൻഡ്. വിൻഡ് ഈസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഓഫ് എയർ. വായുവിൻ്റെ തിരശ്ചീന ചലനത്തെ വിളിക്കുന്ന പേരാണ് വിൻഡ് അഥവാ കാറ്റ്. അപ്പോൾ എന്തുകൊണ്ട് കാറ്റുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിൻഡ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് എയർ മൂവ് ചെയ്യുന്നത്? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് വായു എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ വിൻഡ് ഉണ്ടാകാനുള്ള റീസൺ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതാണ് ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. അതുണ്ടാകാനുള്ള കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അഥവാ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ്, എന്താണ് ഈ അന്തരീക്ഷ മർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അപ്പോൾ പ്രഷർ എന്താ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ പ്രഷർ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ നിങ്ങൾ കഴിഞ്ഞ വർഷം ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ഇനി എന്താ അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരു കവറിങ് ഉണ്ട് അല്ലേ, ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത്, ദറ്റ് ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിന് ആരെ അട്രാക്ട് ചെയ്യും? നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്ട് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും? സർഫസിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അതെന്ത് എക്സേർട്ട് ചെയ്യും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര എക്സേർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കാം. സിമ്പിളായി മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കുക. ഭൂമിയുടെ മുകളിൽ എന്തുണ്ട്? ആ എയറിൻ്റെ ഒരു കവറിങ് ഉണ്ട്. ഈ എയറിനകത്ത് എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിനെല്ലാം നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്? ആ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒരു ഫോഴ്സ് കൊടുക്കുക. നമുക്ക് എന്ത് വിളിക്കാം? അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് എന്ന് വിളിക്കാം അല്ലേ. എത്രത്തോളം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുക, ആ വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് എത്രയാണോ അതായിരിക്കും അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. ഈ പ്രഷർ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ പ്രഷറിലുണ്ടാകുന്ന ഡിഫറൻസാണ് കാറ്റിന് രൂപപ്പെടാനുള്ള കാരണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മെഷർ ചെയ്യാൻ പറ്റും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതിൻ്റെ പേരാണ് മെർക്കുറി ബാരോമീറ്റർ. ഇതാണ് മെർക്കുറി ബാരോമീറ്റർ. ഈ മെർക്കുറി മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മെഷർ ചെയ്യുന്നു. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടുന്ന യൂണിറ്റാണ് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. ഇതാണ് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിൽ കിട്ടുമെന്നല്ലേ പറയുന്നത്. ടേപ്പിൽ നമ്മൾ മീറ്റർ എന്ന് പറയാറില്ല. അപ്പോൾ അതുപോലെ ഈ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണിക്കുന്നത് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആയിരിക്കും. അതായത് ഒരു യൂണിറ്റ് ഏരിയ, ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ എത്രത്തോളം ഫോഴ്സാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്നത് അതായിരിക്കും ആ സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്യുന്ന ഡിവൈസ് എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. ഓക്കെ, 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. അപ്പോൾ ഇതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റി പറയാനുള്ളത്.
അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വ്യത്യാസം സംഭവിച്ചാൽ, അതായത് ഈ നോർമൽ ലെവലിൽ നിന്ന് കൂടുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഹൈ പ്രഷർ എന്ന് പറയും. കുറവാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ലോ പ്രഷർ എന്ന് പറയും. അങ്ങനെ കാറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ഒരു ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കും. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കാറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഹൈ പ്രഷർ ആവുന്നു, ചിലത്ത് ലോ പ്രഷർ ആവുന്നു, അല്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. നോക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മാറ്റം വരുത്താനുള്ള ഘടകങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ് ഉള്ളത്. അതിലൊന്നാമത്തേതാണ് ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം, രണ്ടാമത്തേത് ടെമ്പറേച്ചർ, മൂന്നാമത്തേത് ഹ്യൂമിഡിറ്റി. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഉയരം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രതയാണ് എന്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവ എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ആ നമ്മുടെ ഭൂമിയുടെ സീ ലെവൽ അല്ലേ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഈ ഉയരം കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? കുറയും. എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, സീ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും ഗ്രാവിറ്റി എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ് അല്ലേ, ഗ്രാവിറ്റി കുറയുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി എത്രത്തോളം ശക്തി വലിക്കുന്നുണ്ട് അതായിരിക്കും അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റി മുകളിലോട്ട് പോകും തോറും അല്ലെങ്കിൽ ഉയരം കൂടും തോറും എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷറും കുറയും. അതായത് ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ എയർ മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇവിടെ ആണെങ്കിൽ അടുത്തടുത്തായിരിക്കും, ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ദൂരം കൂടും, വീണ്ടും ഹൈറ്റ് കൂടുമ്പോൾ വീണ്ടും ദൂരം കൂടും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറയും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത വരുന്നതാണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇപ്പോൾ എയർ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം ഇത്രയാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ എന്ത് കൂടുകയാണ്? ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവയ്ക്ക് കൂടുതൽ എനർജി കിട്ടും അല്ലേ. അപ്പോൾ കൂടുതൽ എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇത് ദൂരെ ദൂരേക്ക് പോകും. എന്ത് ചെയ്യും? ദൂരെ ദൂരേക്ക് പോകും. അപ്പോൾ ദൂരം ഇപ്പോൾ അപ്പോൾ മോളിക്യൂൾസിനുള്ള ദൂരം കൂടുമ്പോൾ എന്ത് ചെയ്യും? അവയുടെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും അവിടെ കുറയും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറ് കുറയുന്നു. എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറ് കുറയുന്നു. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കൂടിയാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, ടെമ്പറേച്ചർ കൂടിയാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. മൂന്നാമത് വരുന്നതാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന വാട്ടർ കണ്ടന്റിൻ്റെ അളവ്. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എന്താ പറ്റുന്നത്? നോക്കി, ഇതൊരു സെക്ഷൻ, ഒരു യൂണിറ്റ് ഏരിയ എന്ന് വിചാരിക്കുക. ഇവിടെ എന്തുണ്ട്? എയർ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ എയർ മോളിക്യൂൾസിനിടയിലേക്ക് എന്ത് വരികയാണ്? ആ വാട്ടറിൻ്റെ മോളിക്യൂൾസ് വരികയാണ്. എന്ത് വരികയാണ്? വാട്ടറിൻ്റെ മോളിക്യൂൾസ് വരികയാണ്. അപ്പോൾ യൂണിറ്റ് ഏരിയയിൽ എന്ത് ചെയ്യുകയാണ്? എയറിനെ മാറ്റിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി എയർ ഉണ്ടായിരുന്നു, അതിനെ ഇത് എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? വാട്ടർ മോളിക്യൂൾസ് വരുന്നത്. ഈ വാട്ടർ മോളിക്യൂൾസിനാണെങ്കിലോ വെയിറ്റ് എന്താണ്? കുറവാണ്. അതായത് എയർ മോളിക്യൂൾസിനേക്കാളും എന്താണ്? ലൈറ്ററാണ് വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂള് എയർ മോളിക്യൂളിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഇതിനകത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ അവിടുത്തെ മൊത്തം വെയിറ്റ് കുറയുന്നു. നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ മോളിക്യൂൾസിന് പകരം വാട്ടർ മോളിക്യൂൾസ് കയറി വരുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂളിന് എയർ മോളിക്യൂളിനേക്കാളും വെയിറ്റ് കുറവാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് നമ്മൾ അവഗാഡ്രോ നിയമത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. തൽക്കാലം നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട, ഇത് ഇത്ര മാത്രം മനസ്സിലാക്കുക. എയറിന് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് വാട്ടർ മോളിക്യൂൾ വരികയാണെങ്കിൽ അവിടുത്തെ വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. വെയിറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറയും. അപ്പോൾ നമുക്ക് പറയാം, ഹ്യൂമിഡിറ്റി കൂടിയാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? കുറയും. എന്ത് ചെയ്യും? ഹ്യൂമിഡിറ്റി കൂടിയാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കടൽ തീരത്തുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. എവിടത്തേക്കാളും? കരയുള്ള സ്ഥലത്തെക്കാളും എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കടൽ തീരങ്ങളിൽ കുറവായിരിക്കും. കാരണം അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്.
അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം പരീക്ഷയ്ക്ക് ഒരു ഇന്ത്യയുടെ മാപ്പ് വന്നിട്ട് നമ്മൾ തിരുവനന്തപുരം എന്ന് മാർക്ക് ചെയ്യും ഒരു സ്ഥലമായിട്ട്, ഡൽഹി രണ്ടാമത്തെ സ്ഥലമായിട്ട് മാർക്ക് ചെയ്യും, എന്നിട്ട് ഇവിടെ രണ്ടിടത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിഫറൻസിനെ പറയാനായിട്ട് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കുക, കടലിൻ്റെ തീരത്താണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായിരിക്കും, കാരണം അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ രാവിലെയും രാത്രിയുള്ള രണ്ട് പിക്ചർ വന്നിട്ട് ചോദിക്കും എവിടെയായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതൽ. ഓക്കെ, രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുതലാണ്, അപ്പോൾ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. രാത്രിയാകുമ്പോൾ ടെമ്പറേച്ചർ കുറയും, പ്രഷർ കൂടും. ആൾട്ടിറ്റ്യൂഡ് ചോദിക്കാം, താഴ്ന്ന പ്രദേശവും ഒരു മലയുടെ മുകളും തരാം. എന്നിട്ട് എവിടെയായിരിക്കും പ്രഷർ കൂടുതലെന്ന് ചോദിക്കും. എവിടെയായിരിക്കും, താഴ്ന്ന പ്രദേശത്തായിരിക്കും പ്രഷർ കൂടുതൽ. നമ്മുടെ സീ ലെവലിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്. മുകളിലോട്ട് പോകുന്ന തോറും എന്ത് ചെയ്യും, പ്രഷർ കുറയും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വരുന്നതാണ് ഐസോ ബാറുകൾ. എന്താണ് ഐസോ ബാർ? നമ്മൾ കഴിഞ്ഞ വർഷം ഐസോ തേംസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ ഐസോ തേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ടെമ്പറേച്ചർ വരുന്ന സ്ഥലങ്ങളെ, ഓക്കെ, ഒരേ ടെമ്പറേച്ചർ വരുന്ന, ഇപ്പോൾ ഒരു മാപ്പ് എടുക്കുകയാണ്, ആ മാപ്പിൽ ഒരേ ടെമ്പറേച്ചർ വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവയെ ചേർത്ത് വരയ്ക്കുന്ന ലൈനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഐസോ തേംസ് എന്ന് വിളിച്ചു. അതുപോലെ ഒരു മാപ്പിനകത്ത് ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്ന സ്ഥലങ്ങൾ, ഓക്കെ, ഇതാണ് ഒരു മാപ്പിൽ ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്ന സ്ഥലങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ഐസോബാറുകൾ. എന്താണ് ഐസോബാർ? ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു മാപ്പിനകത്ത് നമുക്ക് പ്രഷർ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസോബാറുകൾ വെച്ച് മാർക്ക് ചെയ്യും. അതായത് ഒരേ പ്രഷർ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുക, അവയെ കണക്ട് ചെയ്തൊരു സ്മൂത്ത് ലൈൻ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഐസോബാറുകൾ കിട്ടും. അങ്ങനെ നമ്മുടെ ഭൂമി മൊത്തം നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഒരുപാട് ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അതായത് ഇപ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇക്വേറ്ററും അതിൻ്റെ അടുത്ത് വരുന്ന 1, 2, 3, 4, 5 എന്ന് വരുന്ന ലാറ്റിറ്റ്യൂഡുകൾക്ക് ഇടയിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അതുപോലെ നമ്മൾ മറ്റ് ലാറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ അവിടെയും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അത്തരം സിമിലാരിറ്റീസിനെ വെച്ചുകൊണ്ട് നമ്മളെ ഭൂമിയെ നമ്മൾ മൊത്തം 4 പ്രഷർ ബെൽറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 പ്രഷർ ബെൽറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അടിസ്ഥാനപ്പെടുത്തി ഭൂമിയെ നമുക്ക് 4 പ്രഷർ ബെൽറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതേതൊക്കെയാണെന്ന് നോക്കാം. നോക്കുക, ആദ്യം വരുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതായത് നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് വരുന്ന ഒരേപോലത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീജിയൺ ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അടുത്ത് 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും വരുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അഥവാ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അടുത്ത് 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലും കാണപ്പെടുന്ന ഒരേപോലത്തെ പ്രഷർ വരുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇതാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അടുത്ത് 90 ഡിഗ്രി നോർത്തിലും 90 ഡിഗ്രി സൗത്തിലും വരുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അഥവാ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരുപോലെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ലാറ്റിറ്റ്യൂഡിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഭൂമിയെ 4 പ്രഷർ ബെൽറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഈ ഓരോ മേഖലയും എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്താണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്? അപ്പോൾ നോക്കുക, നമ്മുടെ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണ്? ഇക്വേറ്ററിൻ്റെ ഭാഗത്താണെന്ന് ഡൗട്ടില്ലാത്ത കാര്യമാണല്ലോ. നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യനെന്ന് സങ്കല്പിക്കുക. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഏറ്റവും കൂടുതലായി കിട്ടുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ ഭാഗത്തായിരിക്കും ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത് ഇക്വേറ്ററിൻ്റെ ഭാഗത്തായിരിക്കും. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നോർമലി കൂടുതലായിരിക്കും, സംശയമില്ലാത്ത കാര്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. എന്താണ്, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ദാ ഈ ഒരു ഫിഗറ് നോക്കുക. ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക. ഈ താഴേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഇക്വേറ്റർ. ഓക്കെ,
താഴേക്ക് വരുന്ന ലൈനാണ് ഇക്വേറ്റർ ഇത് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് ഇത് 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്ത് ഇവിടെ 90 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രി ഓക്കേ ഇത് ഈസ്റ്റ് 30 60 90 30 60 90 फिगर नाम इन मे ताक रीति वरचू अब ऐसा कूड़ा सूर्यप्रकाश इक्वेटर भागत अब सूर्यप्रकाश कूड़ा कल अवड़े टेंपरेचर कूड़ू टेंपरेचर कूड़ो एटमॉस्फेरिक प्रेशर कुछ अगले लो प्रेशर एरिया एंदाय लो प्रेशर एरिया अब टेंपरेचर कूड़े एंत एटमॉस्फेरिक एयर एक्सपैंड मे अल आकाशते संशय अब एंत आकाशते ई पो न वर्ष पढ़ ना ट्रोपोस्फियर मोटे टेंपरेचर कुरवान टेंपरेचर कुएं वीडूम इवे एक्सपैंड वी कंप्रसा अब एंत डेंसीटी कूड़ा अगर इवे एवं पे ट्रोपोपोस वे ट्रोपोपोस वे अवड़े एयर ऐसा तणुतिट ई तणुत एयर एंतु इशे ओके तणुत एयर एंत इशेद डेंसीटी कूड़ी अल अब डेंसीटी कूड़े एयर एंत मैं निका पो इला एयर ताड़े वरू अब डेंसीटी कूड़ी एयर एंतु ताड़े डिसेंडू ताड़े इन अगर इवड़ा ईपर 30 डिग्री नोर्ति 30 डिग्री सौति अब तणुत एयर वरिकाणी अब नोर्मल प्रेशर कूड़ अगे ईपर एंत फोम सब ट्रॉपिकल हाई प्रेशर बेल्ट फोम एंत फोम सब ट्रॉपिकल हाई प्रेशर बेल्ट फोम नोक इक्वेटर भाग टेंपरेचर कूड़ल अब एंत एयर एक्सपैंड एक्सपैंड एयर मिले मिले टेंपरेचर कुछ एयर तणुक तणुक डेंसीटी कूड़ी डेंसीटी कूड़ी कूड़े एयर इवे निका पाला आ एयर एंत इशे ताड़े डिसेंड अब तणुत एयर वन कैर भाग ई पर 30 डिग्री नोर्त 30 डिग्री सौत अब തണുത്ത എയറാണ് വരുന്നത് തണുത്ത എയറിന് എന്ത് കൂടുതലാണ് ഡെൻസിറ്റി കൂടുതലാണ് ഡെൻസിറ്റി കൂടിയാൽ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടുതലായിരിക്കും അങ്ങനെ എന്ത് ഫോം ചെയ്യുന്നു ഹൈ പ്രഷർ ഏരിയ ഫോം ചെയ്യുന്നു എന്ത് ഫോം ചെയ്യുന്നു ഹൈ പ്രഷർ ഏരിയ ഫോം ചെയ്യുന്നു ഇനി ഇവിടെ വരുന്ന തണുത്ത എയർ എന്ത് ചെയ്യും ഇരുവശങ്ങളോട്ടും സ്പ്ലിറ്റ് ആയി പോവുമല്ലോ പോവും അല്ലേ തണുത്ത എയർ എന്ത് ചെയ്യും ഇരുവശങ്ങളോട്ടും സ്പ്ലിറ്റ് ചെയ്തു പോവും അങ്ങനെ പോയി 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 ദാ ഇവിടെ എത്തും ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഈ 90 ഡിഗ്രിയുടെ കേസാണ് ഓക്കേ 90 ഡിഗ്രിയുടെ കേസാണ് 60 ഡിഗ്രി അവിടെ നിൽക്കട്ടെ പറയാം ओके 90 डिग्री वैचा नोर्त पोल सौत पोल नोर्त पोल सौत पोल ईस कवर स्थल आो अब अब नोर्मली टेंपरेचर कुमें टेंपरेचर कुणी अवे डेंसीटी कूड़ा अलग अटमोस्फेरिक प्रेशर कूड़ल अब नोर्मल एंत फोम पोलार हाई प्रेशर बेल्ट फोम एंत फोम पोलार हाई प्रेशर बेल्ट अब पोलार रीजियन टेंपरेचर कुरवान अब एंत अवड़े एयर ईपर अटमोस्फियर अड़े निकने आनावे अब नोर्त पोल सौत पोल टेंपरेचर कुछ अटमोस्फेरिक प्रेशर कूड़ा अब आ भागत का रीजियन विरान पोलार हाई प्रेशर बेल्ट हाई प्रेशर एरिया अड़ भूमि करंगे ई करंगुरी अटमोस्फियर मूवमेंट अब इवे वह एयर एंतु इशलो अब नोर्त पोल का ताड़े वरू ओके नोर्त पोल का एयर ताड़े वरू ताड़े वर एयर ई सब ट्रॉपिकल हाई प्रेशर बेल्टी वर एयर पोलार हाई प्रेशर बेल्टी वर एयर वन चेर एवड़ा ई पर 60 डिग्री अब एंत वन कन्वे वी मिले थ्रोण औट अब ग्राव अब നമ്മുടെ റൊട്ടേഷൻ ഇഫക്റ്റ് കാരണം എന്ത് ചെയ്യുന്നു ഇത് പുറത്തേക്ക് തള്ളപ്പെടുന്നു അങ്ങനെ എന്ത് പറ്റും ഈ രണ്ട് വശത്തിന്ന് വരുന്ന എയർ 60 ഡിഗ്രിയിൽ വെച്ചിട്ട് തമ്മി ചേരുകയും വീണ്ടും അത് അറ്റ്മോസ്ഫിയറിന് മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ എയർ മുകളിലോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് എയർ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ലോ പ്രഷർ ആയിരിക്കും അങ്ങനെ എന്ത് ഫോം ചെയ്യുന്നു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഫോം ചെയ്യുന്നു അവിടെ ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറുന്നു ओके एंजा 90 डिग्री अवे तणुत एयर वो इवे तणुत एयर वो रूप वन चेर 60 डिग्री अब एंत वन चेरें मोड़े उयर अब मोड़े उयर कहे एयर अलव कुछ एयर अलव कुणी अवे अटमोस्फियरिक प्रेशर कुरव अगर एंत फोम सब पोलार लो प्रेशर बेल्ट फोम अब
ഈ പറയുന്ന നാല് ബെൽറ്റ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും പോളാർ ഹൈ പ്രഷർ ബെൽറ്റും എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പറയുന്ന ഏരിയാസിലെല്ലാം എന്തായിരിക്കും? വിൻഡ് കുറവായിരിക്കും. എന്തായിരിക്കും? വിൻഡ് കുറവാണ്. കാരണം ഒരു റീജിയൻ അല്ലേ ഇനി 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 60 ഡിഗ്രി മാത്രമല്ല 61, 62, 59, 58 ഒക്കെ എന്തായിരിക്കും? ഏതാണ്ട് ഒരേ പ്രഷറായിരിക്കും. അപ്പോൾ ഒരേ പ്രഷറുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യില്ല? വിൻഡ് ഫോം ചെയ്യില്ല. അങ്ങനെ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന ബെൽറ്റിൻ്റെ അവിടെ എന്തുണ്ടാ? വിൻഡ് കുറവാണ്. അപ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന വിൻഡ് കുറവാണ്. ആ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രംസ്. എന്താണ് ഡോൾഡ്രംസ്? അതുപോലെ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന് ഒരു അപരനാമമുണ്ട്. അതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. എന്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്? അതായത് പണ്ട് കാലത്തെ ആൾക്കാർ കപ്പലിൽ ട്രേഡിന് ചെയ്യുന്ന സമയത്ത് മുന്തിയിനം കുതിരകളൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അവർ ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എത്തുമ്പോൾ അവിടെ എന്താണ്? വിൻഡ് കുറവാണ്. അപ്പോൾ വിൻഡ് കുറവാകുമ്പോൾ എന്ത് ചെയ്യും? കപ്പൽ മൂവ് ചെയ്യില്ല. അപ്പോൾ കപ്പലിൻ്റെ വെയിറ്റ് കുറച്ചാലേ കപ്പൽ മൂവ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യും? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുതിരകളെയൊക്കെ എടുത്ത് കടലിലേക്ക് കളയുമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് വന്നൊരു പേരാണ് ഹോഴ്സ് ആറ്റിറ്റ്യൂഡ്. ഡോൾഡ്രംസ് എന്ന് വെച്ചാൽ ലോ വിൻഡ് ഏരിയ, അല്ലെങ്കിൽ ഫീബിളായി മാത്രം വിൻഡ് കിട്ടുന്ന ഏരിയ എന്ന മീനിങ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് പഠിച്ചു, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് പഠിച്ചു, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും പോളാർ ഹൈ പ്രഷർ ബെൽറ്റും എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് വിൻഡിൻ്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം.